ഹലോ, വെൽക്കം ടു നഴ്സസ് ടെക്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന DME നോട്ടിഫിക്കേഷൻ വന്നു. നാളെ മുതൽ PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും കാത്തിരുന്ന സ്റ്റാഫ് നഴ്സ് PSC DME വിജ്ഞാപനം പുറത്തിറങ്ങി. നാളെ മുതൽ PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിച്ചു തുടങ്ങാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 18 October. DME PSC എക്സാം എഴുതാൻ വേണ്ട യോഗ്യത GNM, BSC നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ആണ്. പ്രായപരിധി: ജനറൽ റിസർവേഷൻ ഇല്ലാത്തവർ 36 വയസ്സ്, അതായത് 1985 January 2 ശേഷം ജനിച്ചവർ. OBC 39 വയസ്സ്, SC ST 41 വയസ്സുമാണ് DME PSC എക്സാം എഴുതാൻ വേണ്ട പ്രായപരിധി. PSC എക്സാമിന് വേണ്ട സിലബസ്: നഴ്സിംഗ് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. മറ്റ് സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ PSC എക്സാമിന് നഴ്സിംഗ് മാത്രമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. 18 August വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് എല്ലാവരും ഓർത്തിരിക്കുക. PSC എക്സാമിന് പ്രവൃത്തി പരിചയം ആവശ്യമില്ല എന്നുള്ളതും ഒരു ആകർഷകമായ വസ്തുതയാണ്. മറ്റ് സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് നിങ്ങൾ അപേക്ഷിച്ചവർക്കറിയാം, 1 വർഷം 2 വർഷം പ്രവൃത്തി പരിചയമൊക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ PSCക്ക് അങ്ങനെയൊന്നുമില്ല, പ്രവൃത്തി പരിചയമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സമയം നഷ്ടപ്പെടുത്താതെ കിട്ടുന്ന സമയം നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക. PSC വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നാളെ മുതലാണ് അപേക്ഷിച്ചു തുടങ്ങാൻ സാധിക്കുക. പരീക്ഷ 2021 തന്നെ പ്രതീക്ഷിക്കാം. അധികം വൈകാതെ തന്നെ പരീക്ഷയുണ്ടാകും. ഇനി നിങ്ങൾക്ക് മുൻപിൽ പരീക്ഷയ്ക്ക് ഇനി ഏകദേശം 4 മാസമുണ്ട്. ചിട്ടയോടെ പഠിച്ചാൽ നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ നഴ്സാകാം. ഇനിയും 4 മാസമുണ്ടെന്ന് വിചാരിച്ച് ആരും പഠിക്കാതിരിക്കരുത്. ആ ടൈമാവുമ്പോൾ പഠിക്കാൻ നോക്കരുത്. ഇപ്പോഴത്തെ എക്സാമുകൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ DHS തന്നെ എടുത്താൽ നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഇൻഡെപ്തായി പഠിച്ചാൽ മാത്രമേ എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നുള്ള യാഥാർത്ഥ്യം ആരും മറക്കാതെ എല്ലാവരും നന്നായി പഠിക്കുക. കഴിഞ്ഞ DHS PSC പരീക്ഷ വിളിച്ചതുപോലും അറിയാത്ത കുറേയധികം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കായി നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ നഴ്സിംഗ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിരവധി ആളുകൾ അപ്ലൈ ചെയ്യും, പക്ഷേ എക്സാം എഴുതുന്നവർ കുറച്ചു പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ലൈഫാണെന്ന് കരുതി നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു സർക്കാർ നഴ്സാകാം. അതുകൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് അപേക്ഷിക്കാൻ പോലും 500-250 രൂപ ഫീസുകളായിട്ടൊക്കെ അടക്കേണ്ടി വരും. അതുപോലെതൊന്നും നമ്മുടെ PSC എക്സാമിന് ഇല്ല എന്നുള്ള കാര്യവും ഓർക്കുക. നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത് പോലെയിരിക്കും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക. നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ മാത്രമേ ഗവൺമെൻറ് നഴ്സ് എന്ന ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. വിജ്ഞാപനത്തിൻ്റെ വിശദ വിവരങ്ങൾ PSC സൈറ്റിൽ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. നാളെ മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. 18 August വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും സമയം നഷ്ടപ്പെടുത്താതെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും വിചാരിക്കും ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നല്ലേ ഉള്ളൂ, കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാമെന്ന്. പക്ഷേ നമ്മൾ ദിവസങ്ങൾ നീട്ടിവെക്കുന്തോറും നമ്മൾ ചിലപ്പോൾ മറന്നു പോവാൻ സാധ്യതയുണ്ട്. 18 August അവസാന തീയതി എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. 18 August ആവുന്നതുവരെ നോക്കാതെ തന്നെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നുള്ള കാര്യം നിങ്ങൾ
ഓർത്തിരിക്കുക, നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുള്ള സത്യം നിങ്ങൾ ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്ലൈ ചെയ്യാൻ ആവശ്യമായ കാറ്റഗറി നമ്പർ 213/2021. നാളെ മുതലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഓഗസ്റ്റ് 18 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന കാര്യം മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ DME വിജ്ഞാപനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാറ്റഗറി നമ്പർ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching. See you again for another video. Bye.